അസ്സാമലൈക്കും വരഹമുല്ല ബസ്മി വസ്സലാത്തു വസ്ലാം അല റസൂല അലഹി വസാബി അജ്മയിൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടവർക്ക് വേണ്ടി പല കർമ്മങ്ങളും ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന ഒരു ശൈലി ഒരു ശീലം നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടോ സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ മധുഹബൻ്റെ ഇമാമിങ്ങൾ അതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ചുറ്റു ഇരുന്ന് ബന്ധുക്കളോ മക്കളോ ഒക്കെ ഖുർആൻ ഓതുന്ന ഒരു ശീലം യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ചതല്ല പരിശുദ്ധ ഖുർആൻ സുറത്ത് നജിമിലുള്ള ആയത്ത് ഓരോ മനുഷ്യനും അവനവന് പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം മാത്രമേ നാളെ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ഇതൊരു അമ്മായ പ്രഖ്യാപനമാണ് ഇതിനെക്കൊണ്ട് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഇനി ഒരാൾ പ്രവർത്തിച്ചതല്ലാത്തതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളും നന്മയും പരലോകത്ത് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെ നബി നിബിസലാഹു അലൈവിസ്ലമ വേറെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടാകും അതാണ് മയ്യത്ത് നമസ്കാരം കൊണ്ട് മയ്യത്തിന് ലഭിക്കുന്ന പുണ്യം അതേപ്രകാരം തന്നെ സ്വതക്ക ചെയ്യാം എന്ന രൂപത്തിൽ ഹദീസുകളിൽ വന്നിട്ടുള്ള പരാമർശങ്ങൾ ഹജ്ജ് ചെയ്യാം എന്ന രൂപത്തിൽ ഹദീസിൽ വന്നിട്ടുള്ള പരാമർശങ്ങൾ ഒമ്ര ചെയ്യാം എന്ന രൂപത്തിൽ ഹദീസിൽ വന്നിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഈ ആയത്തിൻ്റെ ആമ്പായി പറഞ്ഞ ആയത്തിൽ നിന്ന് ഹുസൂസായി വേറെ ചിലത് പണ്ഡിതന്മാർ മാറ്റി നിർത്തിയത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് നോക്കൂ ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ പണ്ഡിതൻ ഇബിൻ ഇബിഗിൻ റഹിമഅള്ള പറയുന്നുണ്ട് മറ്റൊരാളുടെ പാപഭാരം മറ്റൊരാളുടെ മേൽ വഹിക്കപ്പെടാത്തതുപോലെ മറ്റൊരാളുടെ പുണ്യകർമ്മത്തിന്റെ പ്രതിഫലം ഇയാൾക്ക് ലഭിക്കുകയും ഇല്ല ഇല്ലത്തിൽ ആയത്തിൽ കരീമ ഈ ആയത്തിൽ നിന്നാണ് ഷാഫി ഇസ്തംബുല ഇമാം ഷാഫി റഹ്മുല്ലാഹിഅലി തെളിവ് കണ്ടെത്തിയത് പിൻപറ്റിയവരും എന്ത് തീർച്ചയായിട്ടും

പുണ്യകർമ്മം നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടില്ല തൻ്റെ അങ്ങനെ ഒരു മന്ദൂബായ ഒരു കർമ്മം നിർണയിച്ചു തന്നിട്ടില്ല മാത്രമല്ല വഹസ്സഹും അങ്ങനെ പ്രേരിപ്പിച്ചിട്ടുമില്ല വല മാത്രമല്ലേ അതിലേക്ക് മാർഗദർശനം നടത്തിയിട്ടില്ലാബികളും അങ്ങനെ നമ്മൾ അവിടെയും കാണുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ലതായിരുന്നുവെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി മരിച്ച ആളുടെ അടുത്തിരുന്ന് കുറാൻ ഓതുക എന്നുള്ളത് ഒരു പുണ്യകർമ്മമായിരുന്നുവെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യുമായിരുന്നത് സഹാബികളായിരുന്നു അവരാരും ചെയ്തിട്ടില്ല എന്ന് ഷാഫി മദബിൽ തന്നെ അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതനായി അറിയപ്പെടുന്ന ഇബിൻ ഖസീർ റഹ്മാല്ല പറയുന്നുണ്ട് എങ്കിൽ ദ്വയും ഒക്കെ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്നത് അത് യജ്മാവോടുകൂടി അംഗീകരിക്കപ്പെട്ട കാര്യമാണ് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ രൂപമായ നമസ്കാരവും അവർക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ധർമ്മം നടത്തുന്ന സ്വതക്കയുമൊക്കെ ആകാവുന്നതാണ് അതിനെ ഹതിണ്ട് പക്ഷെ ഖുർആൻ ഓതിയിട്ട് ഹതിയെ ചെയ്താൽ അതെത്തുകയില്ല എന്ന് ഇമാ മുസ്ലിം തൻ്റെ ശരഹ് മുസ്ലിമിലും ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലയോട് ചോദിക്കുന്നൊരു രംഗമുണ്ട് എൻ്റെ ഉമ്മ വസിയത്ത് ചെയ്യാതെ മരണപ്പെട്ടു പോയി ബിയെ ഞാൻ എന്ത് ചെയ്യണം നീ അവർക്ക് വേണ്ടി ഒരു കിണർ കുഴിക്കണം എന്ന രൂപത്തിൽ സൂചിപ്പിച്ചതിന് ശേഷം ഖുർആനോതുക അതേപ്രകാരം തന്നെ അതിൻ്റെ കൂലി മയ്യത്തിന് വേണ്ടി ഹതിയ ചെയ്യുക അതേപ്രകാരം തന്നെ നമസ്കരിക്കുക ഇങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം അധിക പണ്ഡിതന്മാരും അന്നഹ അത് തീർച്ചയായിട്ടും മയത്തിന് എത്തുകയില്ല എന്ന് ാണ് ഷാഫ് മുതഹബിന്റെ നിലപാട് എന്ന് ഷർഹ് മുസ്ലിമിൽ ഇമാം നബു വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് നബിസല് അള്ളാഹു അലൈവിസലമ്മ പഠിപ്പിച്ച ഒരു രീതിയല്ല മരിച്ച ആളുകൾക്ക് വേണ്ടി ആ മയത്തിന്റെ അടുത്തിരുന്ന് കുറാൻ എന്നുള്ളത് അതുകൊണ്ട് നമ്മളത് ചെയ്യേണ്ടതില്ല മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അത് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ എന്താണോ നബിസല്ലാഹു അലൈവിസ്സലമ്മ ചെയ്യാൻ പറഞ്ഞത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അവിടുന്ന് ചെയ്യാത്തത് നമ്മൾ ചെയ്യാതിരിക്കുകയും വേണം ആ രൂപത്തിൽ ശരിയായ കർമ്മങ്ങൾ ചെയ്ത് സുന്നത്തായ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുവാനും മരിക്കുവാനുമുള്ള തോഫിക് അള്ളാഹു നൽകുമാറാകട്ടെ അസ്സാമ